ചാവക്കാട് ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ബിനോയ് തോമസിന്റെ വീട്ടിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനോയ് തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കുന്നംകുളത്തായിരുന്നു ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ബിനോയ് തോമസിന്റെ മൃതദേഹം ഈ ചാവക്കാട്ടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഏറെ വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ആ നിമിഷം കടന്നുപോയത്. വീട്ടുകാർക്ക് കുടുംബാംഗങ്ങൾക്ക് പുറമെ പ്രദേശവാസികളും നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ രംഗങ്ങളിലടക്കം നിരവധി പേർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാനായത്. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞാണ് ബിനോയ് തോമസിനെ യാത്രയാക്കിയത്. വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷമായിരുന്നു ഈ കുന്നംകുളത്തെ വീനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ ബിനോയി എത്തിക്കുന്നത്. പിന്നീട് അവിടെയും ഈ സംസ്കാര ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ച് അല്പം മുമ്പാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായത്. ഭാര്യ അന്തിചുംബനം നൽകുന്ന നിമിഷം ഒപ്പം ഉണ്ടായിരുന്നവർ ഉൾപ്പെടെ പൊട്ടിക്കരയുന്ന ഒരു വൈകാരിക നിമിഷത്തിലൂടെ കടന്നുപോയി. എന്തായാലും ബിനോയിയെ സംബന്ധിച്ച് ഈ ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിനോയി കുവൈറ്റിലെത്തുന്നത്. വീട്ടിലെ കടം, അടുത്ത കാലത്ത് വാങ്ങിയ 2.5 സെന്റ് ഭൂമിയുടെ ബാധ്യത, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ബിനോയി ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കുവൈറ്റിലേക്ക് എത്തുന്നതും പിന്നീട് ഈ അപകടത്തിൽപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ദിവസങ്ങൾക്ക് മുമ്പ് യാത്രയാക്കിയ ബിനോയിയാണ് ചേതനയേറ്റ ശരീരവുമായി മടങ്ങി വന്നത്. അത് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടം, അത് അലതല്ലുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് വീടിനകത്തും അതോടൊപ്പം തന്നെ ഈ സംസ്കാര ചടങ്ങിൻ്റെ സമയത്തുമെല്ലാം കാണാനായി. എന്തായാലും കുന്നംകുളം വീനാഗൽ ബെറിയൽ സെമിത്തേരിയിൽ ഇപ്പോൾ ഇനി ബിനോയിക്ക് അന്ത്യവിശ്രമം വേണു. സൂര്യസജ്ജിയാണ് ചാവക്കാട് ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബിനോയിയുടെ മൃതദേഹം ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം കുന്നംകുളം വീനാഗൽ ബറിയൽ സെമിത്തേരിയിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം കുടുംബവീട്ടിലെത്തിക്കും. കുടുംബവീട്ടിലെത്തിച്ചിട്ടുണ്ട് മൃതദേഹം. എം ജി പ്രതീഷ് ചേരുന്ന വിവരങ്ങളുമായി. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സാധാരണ പ്രവാസിയുടെ ജീവിതത്തിൻ്റെ നേർചിത്രം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ കുടുംബത്തിനായി ജീവിച്ച് കഷ്ടപ്പെട്ട ശേഷം തൻ്റെ സ്വപ്നങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു അവസ്ഥ കൂടിയാണ് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശിയായ അരുൺ ബാബുവിനുള്ളത്. 37 വയസ്സ് മാത്രമാണ് പ്രായം. 8 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തിരുന്നു. അതിനുശേഷം കോവിഡ് സമയത്താണ് തിരിച്ചു വന്നത്. കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെടുകയും തിരികെ പോകാൻ കഴിയാതെ വരികയും ഏറെക്കുറെ 8 വർഷത്തെ ഈ ജോലി കൊണ്ട് തന്നെ തീർത്തിരുന്നു. പക്ഷേ അപ്പോഴും ഈ അരുൺ ബാബുവിന് ബാക്കിയായത് സ്വന്തം വീടെന്ന ഒരു സ്വപ്നം. തൊഴിൽ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ നാട്ടിൽ പല ജോലികളും ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. ഈ ഉഴമലയ്ക്കലിലെ സ്കൂളിൽ ബസ് ഡ്രൈവറായും ഏറെ നാൾ അരുൺ ബാബു ജോലി ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് വീണ്ടും വിദേശത്തേക്ക് അരുൺ ബാബു പോയത്. നേരത്തെ പഞ്ചായത്തിൽ നിന്ന് മണ്ണും വീടും പദ്ധതിയിൽ ഒരു വീട് അരുൺ ബാബുവിന് അനുവദിച്ചിരുന്നു. പക്ഷേ ആ വീട്ടിൽ കയറി കിടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ വീട് മാറ്റകുറ്റപ്പണി നടത്തുന്നതിന് ഏറെ പണം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും കുവൈറ്റിലേക്ക് 7 മാസങ്ങൾക്ക് മുമ്പ് യാത്രയായത്. തിരികെ വരാമെന്ന് പറഞ്ഞു പോയ അരുൺ ബാബുവാണ് ഇപ്പോൾ ചേതനയറ്റ മൃതദേഹമായി ഈ സ്വന്തം കുടുംബ വീട്ടിൻ്റെ മുന്നിൽ ഉള്ളത്. ഈ വീട്ടിൽ നിലവിൽ അരുൺ ബാബുവിൻ്റെ അമ്മയും സഹോദരനുമാണ് ഉള്ളത്. ആദ്യം അരുൺ ബാബുവിൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു മൃതദേഹം. പാറ പൂവത്തൂരിലാണ് ഭാര്യ വീട്. ഭാര്യ വിനീത, 2 പെൺമക്കളാണ് അരുൺ ബാബുവിനുള്ളത്. അതും 13 വയസ്സും 3 വയസ്സും പ്രായമുള്ള 2 പെൺമക്കളാണ്. ആ പിഞ്ചോമനകൾ കണ്ടത് സ്വന്തം അച്ഛൻ്റെ ചേതനയേറ്റ മൃതദേഹമായിരുന്നു. അത്രത്തോളം വേദന നിറഞ്ഞ കാഴ്ചയായിരുന്നു ഈ വട്ടപ്പാറയിലെ പൂവത്തൂരിലെ വീട്ടിലുണ്ടായിരുന്നത്. അവിടെയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അരുൺ ബാബു. കാരണം ഈ ഭാര്യ വീട്ടിൽ കുറേയധികം നാൾ അരുൺ ബാബു കഴിഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ആ നാട്ടുകാർക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവനായി അരുൺ ബാബു മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അരുൺ ബാബുവിനെ ഒരു നോക്ക് കാണാൻ വട്ടപ്പാറ പൂവത്തൂരിലെ വീട്ടിലും നിരവധി ആളുകളാണ് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉഴമലയ്ക്കൽ കുരിയാത്തിയിലെ കുടുംബ വീട്ടിൽ അരുൺ ബാബുവിൻ്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത്. നിലവിൽ അരുൺ ബാബുവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ജനപ്രതിനിധികളുമെല്ലാം അന്ത്യ യാത്ര നൽകുകയാണ്. നിരവധി ആളുകളാണ് അന്ത്യയാത്ര നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പൊതുദർശനം കുറേ അധികം സമയം നീളുമെന്നതാണ്.
കാര്യം. കാരണം ഈ അവസാനമായി അരുൺബാബുവിനെ കാണാൻ നിരവധി ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലായി കാത്തു നിൽക്കുന്നുണ്ട്. ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഈ അരുൺബാബുവിന്റെ വീട്ടിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടാകുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. കാരണം ഈ നേരത്തെ 5 വർഷം മുമ്പാണ് അരുൺബാബുവിന്റെ അച്ഛൻ മരണപ്പെട്ടത്. തൊട്ട് പിന്നാലെ തന്നെ ബംഗളൂരിൽ നഴ്സായിരുന്ന അരുൺബാബുവിന്റെ സഹോദരി പനി ബാധ മരിച്ചു. അതേ വീട്ടിലേക്കാണ് വീണ്ടും മറ്റൊരു ദുരന്തം കൂടി അപ്രതീക്ഷിതമായി എത്തുന്നത്. ആ കുടുംബത്തിന്റെ എല്ലാ താങ്ങും തണലുമായിരുന്ന അരുൺബാബുവാണ് ഇപ്പോൾ ഈ പാതി വഴിയിൽ ജീവിതം ഇതായി പോയിരിക്കുന്നത്. അത്രത്തോളം സങ്കടം കടലാണ്. ഈ വീട്ടുകാരും അരുൺബാബുവിന്റെ അച്ഛനെയും സഹോദരിയെയും അടക്കം ചെയ്തിരിക്കുന്ന അതേ മണ്ണിൽ തന്നെയായിരിക്കും അരുൺബാബുവിനും അന്ത്യശ്രമം. എം ജി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി അരുൺബാബുവിൻ്റെ മൃതദേഹം കുടുംബ വീട്ടിലെത്തിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രതീക്ഷ നൽകിയത്. വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ്റെ വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നുണ്ട്. അജീഷ്, അവിടെ ചടങ്ങുകൾ തുടങ്ങിയോ? വേണു, ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പൊതുദർശനം അവസാനിപ്പിച്ച മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തുകൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്നാണ്, നാട്ടുകാരും ചേർന്നാണ് ചിതയിലേക്ക് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ സമുദായപരമായിട്ടുള്ള അന്ത്യകർമ്മങ്ങൾ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മകൻ ഗിരീഷ് ആയിരിക്കും അല്പസമയം കഴിഞ്ഞ് ചിതയ്ക്ക് തീ കൊളുത്തുക. വൈകിട്ട് 4:30 അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പെൻബാശ്ശേരിയിൽ നിന്ന് ഇവിടെ വീട്ടിലെത്തിച്ചത്. തിരുവല്ലയിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ആംബുലൻസിനെ അവരെ വീട്ടിൽ ദൃശ്യം സ്വീകരിച്ച ശേഷം അതവന്റെ പോലീസിന്റെ അകമ്പടിയോടെയാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇവിടെ ഒരുപാട് ആളുകൾ, നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നിരുന്നു. പൊതുരാഷ്ട്രീയ രംഗത്തുള്ളവർ, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ അടക്കമുള്ള ഒരുപാട് പേർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ ദീർഘകാലം പ്രവാസം ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹം നാട്ടുകാരുമായി വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന, വളരെ സ്നേഹബന്ധത്തിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ അവസാനമായി ഒരു നാക്കാണ് ഇത്രയും ഒരു നോക്ക് കാണാൻ ഇത്രയും ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. പോലീസ് നന്നേ പാടുപെട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം നേരം പൊതുദർശനമുണ്ടായിരുന്നു. ഏറെ വൈകാരികമായ രംഗമായിരുന്നു ഈ വീട്ടിൽ. നിറയെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ, ഭാര്യ, മകൻ, മകൾ അടക്കമുള്ളവർ, ഏറെ വൈകാരികമായാണ് അദ്ദേഹം രംഗമായിരുന്നു ഇവിടെ നടന്നത്. ഒരുപാട് 2 ദിവസമായി അടക്കി പിടിച്ച തേങ്ങലെല്ലാം അപ്പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ഈ വാഴമുട്ടത്തെ ഈ വീട്ടിൽ. എന്തായാലും അദ്ദേഹം 30 കൊല്ലത്തോളം പ്രവാസ ജീവിതമായിരുന്നു. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ യൗവന കാലഘട്ടവും മധ്യകാലഘട്ടമെല്ലാം പ്രവാസത്തിലായിരുന്നു അദ്ദേഹം കഴിച്ചത്. എല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അത് മാത്രമായിരുന്നല്ല, അദ്ദേഹം ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക്, അദ്ദേഹം ഈ NTPC എന്ന കമ്പനിയിൽ മാത്രം ഏതാണ്ട് 20 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ആ കമ്പനിയിലേക്ക് തന്നെ ഒരുപാട് പേരെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഒരുപാട് പേർ, ചെറുപ്പക്കാരുടെ കുടുംബങ്ങളടക്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കാരണം ഒരുപാട് പേരുടെ കുടുംബം നേർവഴിയിലേക്ക്, അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ സാധിച്ചിരുന്നു. അത്രയ്ക്കും ഈ നാട്ടുകാർക്കും അതേപോലെ തന്നെ വീട്ടുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ട ആളാണ്. ഇതിനോട് ചേർന്നുള്ള ഒരു കുടുംബ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അതിനുശേഷം വിവാഹിതനായ ശേഷം ഇവിടെ ഈ വീട് വെച്ചു. ഈ വീട് ഈ രീതിയിൽ വളർത്തിയെടുത്തതെല്ലാം അദ്ദേഹത്തിന്റെ ഈ പ്രവാസ ജീവിത കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കാരണമാണ് പലവട്ടം നാട്ടിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം തയ്യാറെടുത്തപ്പോൾ പോലും കമ്പനി ഉടമ അത് തടഞ്ഞു തിരികെ അദ്ദേഹത്തെ വിളിച്ചത്. 2020 ആ മഹാമാരിക്കാലത്തും അദ്ദേഹം ഈ ജോലിയെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വിശ്രമ ജീവിതത്തിനായി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, വന്നിരുന്നതുമാണ്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹത്തെ ഈ ജോലിയിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം, ഏതാണ്ട് കഴിഞ്ഞ വർഷം അവസാനം വീണ്ടും നാട്ടിലേക്ക് എല്ലാം അവസാനിപ്പിച്ച് വന്നതാണ്. പക്ഷേ 1 മാസം നാട്ടിൽ നിന്നപ്പോൾ തന്നെ ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ വിസ അയച്ചു കൊടുത്ത് തിരിച്ച് വിളിക്കുകയായിരുന്നു. 1.5 മാസക്കാലം കൂടി അവിടെ സേവനമനുഷ്ഠിച്ച ശേഷം അവിടത്തെ കുറച്ച് തീർക്കാനുള്ള കരാറുകൾ തീർത്തതിനു ശേഷം മടങ്ങിപ്പോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം തിരികെ പോകുമ്പോൾ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഇനി അടുത്ത ഓണത്തിന് ശേഷം ഉടൻ തന്നെ നാട്ടിലെത്തും, പിന്നീട് പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകില്ലെന്നായിരുന്നു. പക്ഷേ ആ വാക്ക് അറമ്പറ്റി എന്ന് വേണം പറയാൻ. പക്ഷേ അദ്ദേഹത്തിന് ചേതനയേറ്റ മുരളീധരനായിട്ടാണ് അദ്ദേഹം ഈ വാഴമുട്ടത്തെ വീട്ടിലേക്ക് തിരികെ എത്തിയത്. അദ്ദേഹം ആ പണിത വീട് അദ്ദേഹം
അദ്ദേഹത്തിന്റെ ചോരനീരാക്കി പണിത വീട്. ആ വീടിന്റെ പിന്നാമ്പുറത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ആ മകൻ ഗിരീഷ് അവൈകാരികമായ ഒരു രംഗം അച്ഛനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ചിതയ്ക്ക് മകൻ ഗിരീഷ് ആയിരിക്കും തീ കൊളുത്തുന്നത്. സമുദായപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും പൂർത്തിയായി. വൈകാരികമായ ഒരു യാത്ര ഇപ്പാണ്. പി വി മുരളീധരൻ നായർ എന്ന 62 കാരണം അദ്ദേഹത്തിന്റെ മകൻ ആണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അടുത്ത നവംബറിൽ തിരികെ വരാമെന്ന് പറഞ്ഞ വാക്കുകൊടുത്ത് പോയ മുരളീധരൻ നായരാണ് ചേതനയേറ്റ് മുന്നിലുള്ളത്. കാലം അത്രയും ഞങ്ങൾക്ക് തണലായി നിന്ന് ഞങ്ങളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി പഠിപ്പിച്ച് വളർത്താക്കിയ അച്ഛൻ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയ ശേഷം ചിതയ്ക്ക് തീ കൊളുത്തുക. ഏറെ വൈകാരികമായ രംഗം. കണ്ണുനീർ പൊള്ളിപ്പൊഴിക്കാതെ കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ് വാഴമുട്ടത്തെ ഈ വീട്ടിലുള്ളത്. ഈ കുടുംബം നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദീർഘമായ പ്രവാസ ജീവിതം പോലും അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏതാണ്ട് 30 കൊല്ലം ഒരു ജീവ ആയുസിൻ്റെ പകുതി കാലഘട്ടം വിദേശത്ത് ജീവിച്ചു. കുടുംബങ്ങൾക്കൊപ്പം വളരെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഒരു കുറവും വരുത്താതെ അവർക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടാൻ അദ്ദേഹം ചുരമീതാക്കി വിദേശത്ത് പണിയെടുത്തു. പക്ഷേ വിശ്രമ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഒലിഞ്ഞത് ഏറെ ദാരുണമായ ഒരു സംഭവമാണ്. ഈ വാഴമുട്ടത്തെ ഈ വീട്ടിൽ എന്തായാലും ഏറെ വൈകാരികമായിട്ടാണ് നാട്ടുകാർ മുരളീധരൻ നായർക്ക് അവരുടെ പ്രിയപ്പെട്ട മുരളിച്ചേട്ടന് യാത്രയയപ്പ് നൽകുന്നത്. അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയായി. ആ കുടുംബാംഗങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരൊക്കെ ചുറ്റിനുമുണ്ട്. അദ്ദേഹം ഏറെ കാലം പ്രവാസത്തിലായിരുന്നെങ്കിൽ പോലും നാട്ടുകാരുമായി അത്രയധികം അടുപ്പത്തിലായിരുന്നു. വാഴമുട്ടത്തെ ഇവിടുത്തെ തൊട്ടടുത്ത ക്ഷേത്രത്തിലൊക്കെ അവിടുത്തെ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുത്തിരുന്നു. അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം സജീവമായിരുന്നു. ഇവിടുത്തെ കരയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിൽ വരുമ്പോൾ സജീവമായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാ നാട്ടിൽ വരുമ്പോൾ എല്ലാ മേഖലയിലും തൊട്ടടുത്ത വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി നിന്ന മുരളീധരൻ അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. വിടവാങ്ങൽ ഏറെ വൈകാരികമാണ് ഈ വാഴമുട്ടത്തെ ഈ വീട്ടിൽ. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ കാണാൻ എവിടെ ദൂരെ നിന്നടക്കം അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ അവസാനമായി ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ വിദേശത്തേക്ക് ജോലിക്ക് പോയവർ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ ജോലി കിട്ടിയവരൊക്കെ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വൈകാരികമായി യാത്രയയപ്പ് നൽകാൻ ആദരമർപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ പൊതുദർശനത്തിൻ്റെ സമയത്ത് ഇവിടെ എത്തിയിരുന്നു. എന്തായാലും കുവൈറ്റിലെ ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത് ഈ വാഴമുട്ടത്തെ എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട മുരളീധരൻ. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മകൻ ഗിരീഷ് ആയിരിക്കും ചിതയ്ക്ക് തീ കൊളുത്തുക. അദ്ദേഹം പഞ്ചാബിലെ ജലന്ധറിൽ ആണ് ജോലി ചെയ്യുന്നത്. ഈ വിയോഗ വാർത്തയറിഞ്ഞാണ് അദ്ദേഹം ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. 2 ദിവസം മുമ്പ് ഈ അപകടം നടന്ന സമയത്ത് ഈ മുരളീധരൻ നായർ ഇതിലുണ്ടായില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് വീട്ടുകാരൊക്കെ വിശ്വസിച്ചിരുന്നത്. മകളും ഭാര്യയും മകനുമൊക്കെ പലതവണ വിളിച്ചിട്ടും ഫോൺ കിട്ടിയില്ല. പിന്നീട് അടുത്ത സുഹൃത്തുക്കളെ ഫോൺ വിളിച്ചു കിട്ടിയില്ല. പിന്നീട് ഏതാണ്ട് ഉച്ചയോടെ ഈ മാധ്യമങ്ങളിലൊക്കെ പേര് കണ്ടപ്പോഴാണ് അവർ ഈ വിവരം. അച്ഛന്റെ വിയോഗം. വാഴമുട്ടം സ്വദേശി പി വി മുരളീധരന്റെ വീട്ടിൽ നിന്നാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണ്.